ജേക്കബ് ജോർജ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എടുക്കുന്ന അല്ലെങ്കിൽ എ സി സി എടുക്കുന്ന അവരുടെ ഒരു രീതിയുണ്ട്. അച്ചടക്ക സമിതി പരിശോധിക്കട്ടെ, അതിൻ്റെ സംഘടനാപരമായ രീതികൾക്കനുസരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണം. തോമസ് മാഷ് പറഞ്ഞത് 48 മണിക്കൂർ മതി, അധികമാണ് എനിക്ക് ഒരു വിശദീകരണം നൽകാൻ. കാരണം അത്രമേൽ ആത്മവിശ്വാസം അവിടെ എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട് കെ വി തോമസിനുണ്ട്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അങ്ങനെയൊന്നും നടപടി എടുക്കാൻ കഴിയില്ല, ഒരു അനീതി ആർത്ഥത്തിൽ എന്നോട് കാണിക്കാൻ എ കെ ആൻ്റണിക്ക് കഴിയില്ല എന്ന് പരസ്യമായി പറയാൻ കഴിയുന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ഈ മറുഭാഗത്ത് കെ സുധാകരനാണ് ഇത് നിരന്തരം ഈ വിഷയത്തിൽ വളരെ ആക്രമണ സ്വഭാവത്തോടുകൂടി വളരെ ഭീഷണിയോടെ, അത് തോമസ് പറഞ്ഞത് സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു, സമ്മർദ്ദം ചെലുത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്ന നിലയിലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കളോട് ഞാൻ ഈ അതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നിരീക്ഷണത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഇന്നത്തേത് നമ്മൾ കണ്ടു. ഇന്നും അദ്ദേഹം പറഞ്ഞു വിശ്വാസ വഞ്ചന കാട്ടി എന്ന നിലയിൽ. കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം ഈ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില വാചകങ്ങൾ ചുരുക്കത്തിലൊന്ന് കണ്ടുകൊണ്ട് ഞാൻ ശ്രീ ജേക്കബ് ജോർജിലേക്ക് വരാം. കെ സുധാകരൻ പറഞ്ഞത്, അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തിയതും പങ്കെടുക്കുമെന്ന് പറഞ്ഞതും കെ പി സി സിക്കെതിരെ പറഞ്ഞതും തിറ തികഞ്ഞ അച്ചടക്ക ലംഘനമായി തന്നെ കെ പി സി സി കാണുന്നു. പാർട്ടിയുടെ നടപടിക്കെതിരെയും അദ്ദേഹം പ്രതികരിച്ചത് അച്ചടക്ക ലംഘനമാണ്. അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തെങ്കിൽ അതിനനുസരിച്ച് ശുപാർശ നൽകും. നാളെ അതിൽ പങ്കെടുത്തില്ലെങ്കിൽ, അല്ല മറ്റന്നാൾ പങ്കെടുത്താൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ എ ഐ സി സിക്ക് കൊടുക്കും. എ ഐ സി സിയുമായി അന്ന് സംസാരിച്ച് ചർച്ച നടത്തി ഞങ്ങൾ നടപടി എടുക്കും. അന്തിമമായി അവിടെ നിന്നാണ് അതിൻ്റെ സാക്ഷ്യം കിട്ടേണ്ടത്. അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തിയതും പങ്കെടുക്കുമെന്ന് പറഞ്ഞതും ഈ വിഷയത്തിൽ എ ഐ സി സി അച്ചടക്ക സമിതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, പരിശോധിക്കേണ്ടത് എന്ന് അറിയാത്ത ആളായിരിക്കില്ല ശ്രീ കെ സുധാകരൻ. അത് ആദ്യം മുതൽ തന്നെ കെ വി തോമസ് പറയുന്നുമുണ്ട്. എന്നിട്ട് പോലും ഒരു വിധി പറയും പോലെയാണ് അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചത്, വളരെ പരസ്യമായി. എന്നിട്ട് ശുപാർശ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ആ വാശിപ്പുറത്ത് പറഞ്ഞതിനെ അതേ അർത്ഥത്തിൽ നിലനിർത്തി അടിയന്തര സ്വഭാവത്തോടുകൂടി കെ വി തോമസിനെതിരെ നടപടിയെടുപ്പിക്കാൻ, എ സി സി കൊണ്ട് നടപടിയെടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കെ സി വേണുഗോപാൽ പറഞ്ഞത് കെ പി സി സി നടപടിയെടുക്കട്ടെ, അതിനുള്ള അവകാശമുണ്ട്, അതങ്ങനെയല്ല സംഘടനാ രീതി എന്ന് ഇന്നും മനസ്സിലായി. ഇവിടെ കെ സുധാകരന് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഏതു വിധമാണ്? അത് കെ സുധാകരന് പാളിപ്പോയോ ഇല്ലയോ എന്ന് പറയാറായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയണമെങ്കിൽ ആത്യന്തികമായി കേന്ദ്ര അച്ചടക്ക സമിതിയുടെ ഒരു തീരുമാനം വരണം. ഇപ്പോൾ അവർ ഒരു വിശദീകരണം ചോദിച്ചിട്ടേ ഉള്ളൂ. കാരണം കാണാൻ കോൺഗ്രസ് പോലൊരു പാർട്ടിക്കകത്ത് ഇതുപോലൊരു വിഷയത്തിന് കൂടുതൽ സമയം നൽകുന്നത് തന്നെ അതിലൊരു ജനാധിപത്യ അതിലൊരു സൂചനയില്ലേ? അതിൻ്റെ സൂചനയുണ്ട്. കാരണം നടപടിയെടുക്കാനാണെങ്കിൽ ആദ്യമേ സസ്പെൻഡ് ചെയ്യാം. അതാണ് കേരളത്തിൽ കെ പി അനിൽകുമാർ ചെയ്ത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കെ പി അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കെതിരെ സ്വീകരിച്ച നടപടി പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ടായിരുന്നു നടപടി എടുത്തത്. ഇത്തരം പരാമർശങ്ങളുടെ പേരിലായിരുന്നു, ഇത്തരം വിമർശനം പാർട്ടിയെ വിമർശിച്ചു എന്ന്, അതൊക്കെ പാർട്ടി വിരുദ്ധ നടപടി എന്ന് ചാപ്പകുത്തിയാണ് അവർക്കെതിരെ നടപടി എടുത്തത്. ഉടൻ തന്നെ അവർക്കൊക്കെ സി പി എമ്മിൽ വലിയ ചുവന്ന പരവതാനി വിരിച്ചിട്ടുള്ള സ്വീകരണം കിട്ടുകയും ചെയ്തു. പക്ഷെ ഇവിടെ കെ വി തോമസ് പറയുന്ന വ്യത്യാസം, കെ വി തോമസ് പറയുന്നത് ഞാൻ അന്നും ഇന്നും എന്നും ഒരു കോൺഗ്രസ്സുകാരനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ വാചകം. എന്നും എക്കാലത്ത് ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞു, ചർച്ചകളൊക്കെ വരുന്നവരുടെ. അത് ശരിയാ, അത് ഞാൻ നേരത്തെ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ എക്കാലവും കോൺഗ്രസ്സുകാരനായിരുന്നു, ഇനി ആരും ചെയ്യുമെന്ന് കെ വി തോമസ് പറയുമ്പോൾ ശരത്തെ അത് ചിലരെയൊക്കെ ഉദ്ദേശിച്ചാണ്, ചിലരെ ഉദ്ദേശിച്ചാണ്, ചിലരെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് കെ വി തോമസ് അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സൂചന ദുസൂചനയെന്നോ നല്ല സൂചനയെന്നോ എന്നൊക്കെ പറയാം, പക്ഷേ ആ സൂചന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. അതിൻ്റെ അർത്ഥം അദ്ദേഹം കോൺഗ്രസ് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു പക്ഷേ ശരത്തിൻ്റെ ചോദ്യത്തിലെ ആ ഒരു സംശയത്തിൻ്റെ ഭാഗം എന്നോണം അദ്ദേഹം പറയുന്ന വാക്കുകളിൽ ഒരുപക്ഷെ കേന്ദ്രം നൽകുന്ന സൂചനയുമുണ്ട്. കേന്ദ്രവുമായി ഹൈക്കമാൻഡുമായി നല്ല ബന്ധത്തിലാണ് കെ വി തോമസ്, സോണിയാഗാന്ധിയുമായി പ്രത്യേകിച്ച് നല്ല ബന്ധമാണ്, സുദൃഢമായ ബന്ധമാണ്. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലം മുതൽ UPA 1, UPA 2 ഘട്ടങ്ങളിൽ, പിന്നീട് BJP ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഒക്കെയും കെ വി തോമസിന് നല്ല ബന്ധമായിരുന്നു കേന്ദ്രത്തിൽ, സോണിയാഗാന്ധിയുമായി നല്ല അടുപ്പമായിരുന്നു. ആകെക്കൂടി അദ്ദേഹത്തിന് ആ ബന്ധത്തിൽ ഒരു തടസ്സമുണ്ടായത് രാഹുൽ ഗാന്ധിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞ 1-2 വർഷമായി അദ്ദേഹം ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഒരു കാലത്തും ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിന് ഒരു കൂടിക്കാഴ്ച അനുവദിക്കപ്പെട്ടില്ല.
അതിൽ അതാണ് അദ്ദേഹത്തെ മതിച്ച ഏറ്റവും വിശേഷപ്പെട്ട സംഭവം. അത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു, നോവിച്ചു. രണ്ടാമത്തെ കാര്യം, 2019 തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് കിട്ടണം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ആ സീറ്റ് കിട്ടേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. അത് കിട്ടിയില്ല. മൂന്നാമത്തെ കാര്യം, ഈ അണികൾ സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം കൂടി അദ്ദേഹത്തെ ഇങ്ങനെ പിച്ച് ചിന്തുകയായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. കണ്ണൂർ സമ്മേളനത്തിൻ്റെ, കണ്ണൂർ സെമിനാറിൻ്റെ പേരിൽ മാത്രം തുടങ്ങിയതല്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ ക്രൂശിൽ തറക്കിയായിരുന്നു നിരന്തരം കോൺഗ്രസ് പ്രവർത്തകർ. അതിന് തടയിടാൻ ഒരു നേതാവും മുതിർന്നില്ല. അത് അദ്ദേഹം സ്ഥാനമോഹിയാണ്. ഇത്രയും കാലം കോൺഗ്രസ് വെച്ച് നീട്ടിയ, കോൺഗ്രസ് കയ്യിൽ കൊടുത്ത സ്ഥാനങ്ങൾ മുഴുകിയും അനുഭവിച്ചു. ആ അനുഭവിച്ചിട്ടും അദ്ദേഹം ഇങ്ങനെ ഓരോ സ്ഥാനങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നു. ഒരു കാര്യം, ഇപ്പോൾ സീനിയർ നേതാവാണ്, അദ്ദേഹത്തിന് ചില വിമർശനങ്ങൾ പാർട്ടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ട്, അദ്ദേഹത്തെ പരിഗണിക്കുന്ന കാര്യത്തിലൊക്കെ ഉണ്ട്. അതൊരു ഭാഗം, ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചാൽ ഉടൻ തന്നെ അദ്ദേഹം ഈ കാലയളവിലൊക്കെ പ്രവർത്തിച്ച് നേടിയെടുത്ത കാര്യങ്ങളുടെ സ്ഥാനമാനങ്ങളുടെ കണക്ക് പറയുന്നതും ഒരു മര്യാദകേടല്ലേ സത്യത്തിൽ? അത് മര്യാദകേടാണ്, സംശയമൊന്നുമില്ല. എല്ലാം പ്രവർത്തിക്കാതെ വീട്ടിലിരുന്ന് ഈ പദവികളാകെ ആസ്വദിക്കുകയായിരുന്നു എന്ന മട്ടിലാണ് ഈ കണക്ക് പറഞ്ഞ് അപമാനിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംസ്കാരം. ശരത്തെ ഞാൻ അതിനകത്ത് ഒരു വലിയ രാഷ്ട്രീയം കാണുന്നുണ്ട്. ശരത്തെ, ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ ഒരു പുതിയ ട്രെൻഡുണ്ട്. അതിന് കാരണക്കാർ മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ്. ഓരോ കാലം മാറുന്നതനുസരിച്ച് സ്ഥാനമൊഴിയാതെ നിന്ന്, മൂത്തുമുരടിച്ചിട്ടും സ്ഥാനമൊഴിയാതെ നിന്ന മുതിർന്ന നേതാക്കന്മാർ. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക്, യുവതലമുറയ്ക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. കോൺഗ്രസിൻ്റെ സ്ഥിരമായ പ്രശ്നമാണ്. നമ്മൾ പലതവണ അത് ഈ വേദിയിൽ തന്നെ ചർച്ച ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഒരാൾ ഒഴിഞ്ഞു പോയാൽ ആ സീറ്റിലേക്ക് കയറാം എന്ന് ആഗ്രഹിക്കുന്നവർ അനേകമാണ്. അത് കോട്ടയം ജില്ലയിലുണ്ട്. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസിനെ പറഞ്ഞു വിട്ടത് എന്താ? കോൺഗ്രസിലെ അത് പക്ഷേ കോൺഗ്രസ് ചെറുപ്പക്കാർക്ക് വേണ്ടിയല്ല, കോൺഗ്രസിലെ മൂത്തു നരച്ച വൃദ്ധന്മാർക്ക് വേണ്ടി സീറ്റ് ഒഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് കേരള കോൺഗ്രസിനെ പറഞ്ഞു വിട്ടതെന്ന് ഓർക്കണം. അത് ചെറുപ്പക്കാർക്ക് വേണ്ടിയല്ല ശരത്തെ, അത് ചെറുപ്പക്കാരുടെ ആ ഗണത്തിൽപ്പെടുത്തുകയും വേണ്ട. അങ്ങനെ ഒരു ട്രെൻഡ് കോൺഗ്രസിനകത്തുണ്ട്. ഒരാൾ പോകുന്നെങ്കിൽ പൊക്കോട്ടെ ആ സീറ്റ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, KV തോമസിന് ക്രിസ്ത്യൻ സമുദായത്തിൽ, പ്രത്യേകിച്ച് ലത്തീൻ സമുദായത്തിൽ നല്ല സ്വാധീനമുണ്ട്, വലിയ സ്വാധീനമുണ്ട്. നേരത്തെ ശ്രീ നൌഷാദ് അലി പറഞ്ഞു കേട്ടില്ലേ, ഒരു സ്വാധീനവും ഇല്ലാത്ത കാര്യമായ, ഒരു സ്വാധീനവും ഇല്ലാത്ത നേതാവായിട്ട് കോൺഗ്രസ് അദ്ദേഹത്തെ വിധി എഴുതി കഴിഞ്ഞു. അതെ, അതെ, ആയിക്കോട്ടെ നൌഷാദ് അലി, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹം മാത്രമല്ല, ചർച്ചകളിൽ പല നേതാക്കളും വന്നു പോകുന്നവരെല്ലാം അത് പറയുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം KV തോമസ് ആയിരുന്നില്ലേ? അദ്ദേഹത്തിന് ഒരിക്കലും, അദ്ദേഹം മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, സംസ്ഥാന മന്ത്രിയായിരുന്നു, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ രണ്ട് തവണ സ്ഥാനം വഹിച്ചതാണ്. അന്നൊന്നും കിട്ടാത്ത ഒരു താരപദവി എന്തുകൊണ്ട് കിട്ടി? ഏത് രാഷ്ട്രീയത്തിലും ഈ നേതാക്കൾ, അതാണ് ഞാൻ ചോദിച്ചത്, ഈ കൈകാര്യം ചെയ്തത് പാളിപ്പോയോ എന്ന് ചോദിച്ചതിൽ താങ്കൾ ഈ പറഞ്ഞ വാചകം കിടപ്പുണ്ട്. അപ്പോൾ ഇവരുടെ ഈ കൈകാര്യം ചെയ്തുകൊണ്ട് കിട്ടിയൊരു ഒരു ഒരു താരപദവി കൂടി എന്നൊരർത്ഥം താങ്കൾ പറഞ്ഞു വന്നത്? കാരണം ഒരു തിരിച്ചടി ഉണ്ടാവുമ്പോൾ, ഒരു നേതാവിന് ഒരു തിരിച്ചടി ഉണ്ടാവുമ്പോഴാണ് അദ്ദേഹത്തിനൊരു പുതുസമ്മതി ഉണ്ടാവുന്നത്. KV തോമസ് ഈ പറയുന്നത് പോലെ സ്ഥാനമോഹിയാണെന്നൊക്കെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ, കുറേ പേർക്ക് പറയാം. പക്ഷേ അതിൻ്റെ മറുവശമാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ സ്ഥാനമോഹിയെ ഒരു പ്രസംഗത്തിന് ക്ഷണിച്ചതിൻ്റെ പേരിൽ സ്വന്തം പാർട്ടി നേതൃത്വം തന്നെ അദ്ദേഹത്തെ തള്ളി പറയുമ്പോൾ, സ്വന്തം പാർട്ടി നേതൃത്വം തന്നെ അദ്ദേഹത്തെ ചവിട്ടിത്തേക്കുമ്പോൾ, അതിനെതിരെ ഒരു ശബ്ദം ഉയരില്ലേ? കോൺഗ്രസിനകത്ത് ഉയരില്ലേ? കേരള സമൂഹത്തിൽ ഉയരില്ലേ? അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ ഉയരുകയില്ലേ? ഞാനൊരു സമുദായ കണക്കൊന്നും പറയില്ല, എൻ്റെ ബലമായ സംശയം ശരത്തെ, CPM ഇടതുപക്ഷം എറണാകുളം ജില്ലയിലേക്ക് നോട്ടം ഇടുകയാണോ എന്ന ചോദ്യം എനിക്കിവിടെ പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. സന്ദർഭം ഇതാണോ എന്ന് എനിക്കറിയില്ല. താങ്കൾക്ക് താങ്കളുടേതായ അഭിപ്രായം ഏത് വേദിയിലും പറയാം. അതിനോട് വിയോജിക്കുന്നവർക്ക് ആ വിയോജിപ്പ് അവരെ